சீசன் 2. കൂടുതൽ വിഭവങ്ങൾ നിറച്ച് ഞങ്ങളുടെ ഇന്നത്തെ അധ്യായം ഇവിടെ ഇതാ ആരംഭിക്കുകയാണ്. വെൽക്കം ടു അനദർ ഫാബുലസ് എപ്പിസോഡ് ഓഫ് കോമഡി സ്റ്റാർസ് സീസൺ 2. നമ്മുടെ സെലിബ്രിറ്റി ഗസ്റ്റിന് സ്വാഗതം. പ്രശസ്ത കൊറിയോഗ്രാഫർ നീരവ് ബവ്ലച്ച. ഒരു സെലിബ്രിറ്റി ഗസ്റ്റ് കൂടെ ഇന്നിവിടെ എത്തുന്നുണ്ട്. അത് മറ്റാരുമല്ല, തൊണ്ടി മുതലും ദൃക്സാക്ഷിയും എന്ന ചിത്രത്തിൽ അവിസ്മരണീയമായ ഒരു പോലീസ് കഥാപാത്രം അവതരിപ്പിച്ച പ്രതിഭയാണ്. റിയൽ ലൈഫിലും ഇദ്ദേഹം ഒരു പോലീസ് ഓഫീസറാണ്. ലേഡീസ് ആൻഡ് ജെന്റൽമൻ, പ്ലീസ് വെൽക്കം സെബി തോമസ്. തൊണ്ടി മുതലും ദൃക്സാക്ഷിയും സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഇദ്ദേഹം ആദൂർ സി ഐ ആയിരുന്നു, ഇപ്പൊ മഞ്ചേശ്വരത്തെ സി ഐ ആണ്. സ്വാഗതം സാർ. ആ സിനിമ കണ്ടപ്പോ തന്നെ രാജു ഞെട്ടിയില്ലേ? ഒരു വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു പെർഫോമൻസ്. ഇതിനപ്പുറം അത് റിയലിസ്റ്റിക് ആയിട്ട് ആ കഥാപാത്രം ആർക്കും ചെയ്യാൻ പറ്റില്ല, അത്ര ഗംഭീരമായിരുന്നു. ആദ്യമായി തന്നെ എല്ലാവർക്കും നന്ദി ഇവിടെ എനിക്കൊരു അവസരം തന്നതിന്. ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തും സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്തൊക്കെ കലയെ ഒരുപാട് പ്രണയിച്ചു നടന്ന ആളാണ്. ഞാൻ അവിടുത്തെ ഫൈൻ ആർട്സ് സെക്രട്ടറി ആയിരുന്നു കോളേജിൽ. 3 വർഷം അടുപ്പിച്ച് കോളേജിൽ ബെസ്റ്റ് ആക്ടറായിരുന്നു. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു സിനിമാറ്റോഗ്രാഫർ ആകാനായിരുന്നു. അങ്ങനെ ഞാൻ മോഷൻ പിക്ചർ ഫോട്ടോഗ്രാഫിക്ക് വേണ്ടിയിട്ട് പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അപ്ലൈ ചെയ്തു. ഓൾ ഇന്ത്യ എൻട്രൻസ് പാസ്സായി. അവിടെ പോയി, അവിടെ ഓറിയൻറ്റേഷൻ കോഴ്സ് ഉണ്ട്. ഓറിയൻറ്റേഷൻ കോഴ്സ് കഴിഞ്ഞതിന് ശേഷമുള്ള ഫൈനൽ ഇൻ്റർവ്യൂവിൽ പാസ്സായാൽ മാത്രമേ നമുക്ക് ആ കോഴ്സിൽ അഡ്മിഷൻ കിട്ടുള്ളൂ. പക്ഷേ ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ ഞാൻ ഔട്ടായി. അതോടെ എൻ്റെ സിനിമാ മോഹങ്ങൾ അസ്തമിച്ചു എന്ന് വിശ്വസിച്ച് പുറത്തിറങ്ങിയ ഞാൻ. അതിനുശേഷം പോലീസിലെത്തിയാണ്. പോലീസിൽ ശരിക്കും പറഞ്ഞാൽ വഴിതെറ്റി വന്നതാണ്. പക്ഷേ പോലീസിൽ വന്നപ്പോഴാണ് അതിൻ്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരുപാട് ആൾക്കാർക്ക് അവരിഷ്ടപ്പെടുന്ന നീതി നമുക്ക് നൽകാൻ സാധിക്കുമ്പോൾ കിട്ടുന്ന ഒരു ആത്മസംതൃപ്തി ഉണ്ടല്ലോ, അത് വേറൊരു പ്രൊഫഷനിൽ കിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. ആ പോലീസിൽ വന്നതുകൊണ്ട് തന്നെയാണ് ദിലീഷ് പോത്തൻ, ശ്യാം പുഷ്കർ ടീമിൻ്റെ തൊണ്ടി മുതൽ ദൃക്സാക്ഷി എന്ന സിനിമയിലേക്കുള്ള ചാൻസ് കിട്ടിയത്. അടി മാല പറിക്കാൻ മാത്രമേ, നിനക്ക് എന്തായിരുന്നു കാശിൻ്റെ അത്യാവശ്യം? ഞാൻ സാർ ഞാൻ സാർ ഇയാൾ നുണ പറയുന്ന പൊട്ടിച്ചോടനെ വിഴുങ്ങിയതാ. നീല കുറച്ച് പറയും, നീ ഒന്ന് കണ്ടിരുന്നത് കാസർഗോഡ് വെച്ച് തന്നെ അത് കണ്ടക്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് എനിക്ക് അതിനകത്ത് പങ്കെടുക്കാൻ സാധിച്ചത്. എന്തായാലും പെർഫോമൻസ് ഷൂട്ട് ചെയ്ത് അദ്ദേഹം കണ്ടിട്ട്, അദ്ദേഹം ഗോവ ഫിലിം ഫെസ്റ്റിവൽ കഴിഞ്ഞ് വന്നപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഒന്നും പറയാനില്ല, 30 ദിവസം ലീവ് എടുക്കാൻ പറ്റുമോ ചോദിച്ചു. ഞാൻ പറഞ്ഞു ചെയ്യാൻ സാർ എന്ന് പറഞ്ഞു. എനിക്കറിയില്ലായിരുന്നു കിട്ടുമോ ലീവ് കിട്ടുമെന്ന്. അന്നത്തെ എസ് പി ഏതായാലും സമ്മതിച്ച് ലീവ് ഫോർവേഡ് ചെയ്തു, സാങ്ഷൻ കിട്ടി. അങ്ങനെയാണ് ഇത്ര മഹത്തായ ഒരു സിനിമയിൽ അഭിനയിക്കാനുള്ള സാധ്യത ലഭിച്ചത്. കോമഡി സ്റ്റാർസ് ഭയങ്കര മൈൻഡ് റിലീഫ് തരുന്നൊരു പ്രോഗ്രാമാണ്. ഒരുപാട് ആൾക്കാർക്ക് അവസരങ്ങൾ സിനിമയിലും മറ്റെല്ലാ വിധത്തിലുള്ള ജീവിത സാഹചര്യങ്ങളും എത്തിച്ചു കൊടുത്ത ഒരു മഹത്തായ ഒരു പ്രസ്ഥാനമാണ് കോമഡി സ്റ്റാർ. ഞാൻ ഒരു ചോദ്യം ചോദിക്കണം, അതായത് ഈ ഒരു പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള അങ്ങനെ പോലുള്ള ഒരാൾ അഭിനയിക്കുമ്പോൾ നന്നായിട്ട് അഭിനയിക്കുക, അല്ലെങ്കിൽ സിനിമയിലെ പ്രശ്നം മുകളിലോട്ടുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് അതിനൊരു അസൂയുണ്ടാകുമോ? ഉത്തരം പറയാൻ വരട്ടെ. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് കണ്ണ് നിറഞ്ഞുകൊണ്ട് നമ്മുടെ വർമ്മ സാർ, ജഗന്നാഥ് വർമ്മ, അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, അദ്ദേഹം ഡി വൈ എസ് പി ആയിരിക്കുന്ന സമയത്ത് ഷൂട്ടിങ്ങിന് മദ്രാസിൽ പോകാനായിട്ട് ട്രിവാൻഡ്രം എയർപോർട്ടിൽ വന്ന് നിൽക്കുമ്പം അദ്ദേഹത്തിൻ്റെ മേലുദ്യോഗസ്ഥൻ ആൾക്കാർ നിൽക്കൊക്കെ, നീ എവിടെ പോണ്ട സാർ, ഞാൻ ഷൂട്ടിങ്ങിന് വേണം, പെട്ടിയിട് പെട്ടിയിടറാ എന്നിട്ട് അങ്ങേര് പ്ലെയിനിലോട്ട് നടന്നു പോകുമ്പം ഈ ജഗന്നാഥ് സാർ അദ്ദേഹത്തിൻ്റെ പെട്ടിയല്ലാതെ ആ മേലുദ്യോഗസ്ഥൻ്റെ പെട്ടിയും കൂടെ. അപ്പോൾ എയർപോർട്ടിലുള്ളവരൊക്കെ കാണുകയാണ് ഒരു ഡി വൈ എസ് പി അദ്ദേഹത്തിൻ്റെ മുകളിൽ എടാപൊടാന്ന് വിളിക്കുന്നതും പെട്ടി എടുപ്പിച്ച് ഫ്ലൈറ്റ് വരെ കൊണ്ടുപോകുന്നുള്ള സംഭവം, അത് ഒരുതരം റാഗിങ് ആണ്. അയാൾ ഇവരെക്കാളും വളരെ പ്രശസ്തനായിട്ട് സിനിമയിലും നാട്ടുകാരും അറിയപ്പെടുന്നൊരു ജലസാണോ, അങ്ങനെയുള്ള ഒരു രീതിയൊക്കെ ഇന്നുണ്ടോ? അത് പിന്നെ ഇന്ന് ഇല്ലാന്ന് തീർത്തും പറയാം കേട്ടോ. കാരണം എന്താ വെച്ചാൽ, ഇപ്പോൾ ആ സിനിമയിൽ അഭിനയിക്കാൻ സാധിച്ചത് തന്നെ എസ് പി തോംസൺ ജോസ് സാറ് അനുവദിച്ചുകൊണ്ട് മാത്രമാണ്. അതിനുശേഷം അദ്ദേഹം ട്രാൻസ്ഫറായി, ഇടയ്ക്ക് വെച്ച് ട്രാൻസ്ഫറായി. അപ്പോൾ എനിക്ക് തിരിച്ച് വരേണ്ടി വരുമോ എന്ന് പേടിച്ച സമയത്താണ് സൈമൺ സാറ് എസ് പി ആയിട്ട് ജോയിൻ ചെയ്യുന്നത്. അദ്ദേഹം പൂർണ്ണമായിട്ട് നമ്മളോട് സഹകരിച്ച് പോയിക്കോ, നീ അഭിനയിച്ചോ, കുറച്ച് പ്രശ്നമൊന്നുമില്ല, ഞാൻ വേറൊരു സി ഐക്ക് ചാർജ് ഏൽപ്പിച്ച് കൊടുക്കാം എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഒരു കാരണം വെച്ചാൽ, പിന്നെ ആ പടത്തിന് അതിന് ശേഷം ഒരു കോൺഫറൻസ് കണ്ടക്ട് ചെയ്ത സമയത്ത് നമ്മുടെ ഐ ജി വിജയൻ സാറ് ഈ സിനിമയെക്കുറിച്ച് 10 മിനിറ്റ് സംസാരിച്ചു കോൺഫറൻസിൽ. അത്രയ്ക്ക് ഒരു സപ്പോർട്ടാണ് നമുക്ക് മേലുദ്യോഗസ്ഥന്മാർ തന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമുക്കിത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നത്. ആദ്യമായിട്ട് ഈ പോലീസ് ഓഫീസർ പേടി, അല്ല പോലീസ് ഓഫീസർ സ്ട്രിക്ട് എവറിഥിങ്, യു നോ യു ആർ വെരി സ്കേർഡ്. ഫസ്റ്റ് ഐ എം ഫീലിംഗ് വെരി കംഫർട്ടബിൾ ടു ഷെയർ എ സ്റ്റേജ് എ പ്ലാറ്റ്ഫോം സ്റ്റാൻഡിംഗ് നെക്സ്റ്റ് ടു എ പോലീസ് ഓഫീസർ, യു നോ. ആൻഡ് ടു ബി ഓണസ്റ്റ്, പോലീസ് ഓഫീസേഴ്സ് ആർ ഫോർ ആർ സേഫ്റ്റി, നോട്ട് ടു സ്കെയർ എസ്.
and he's a right example. And I couldn't believe, sir, hats off to you. Being a police officer, how you manage time with your acting passion and obviously looking after the safety of people out here. ന്യായമായിട്ടും എൻ്റെ ഒരു ആദർശം വെച്ചിട്ട് അല്ലെങ്കിൽ എൻ്റെ മനസ്സിലുള്ള വിശ്വാസം വെച്ചിട്ട് ജനങ്ങൾക്ക് കിട്ടേണ്ട സമയം ഞാൻ വേറൊരു കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് ശരിയല്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ആദൂർ ലോക്കൽ സർക്കിൾ ഇൻസ്പെക്ടറായിരുന്ന ഞാൻ സിനിമയ്ക്ക് ശേഷം റിക്വസ്റ്റ് കൊടുത്ത് ഞാൻ കോസ്റ്റൽ സി ഐ ആയിട്ട് മാറി. അപ്പോൾ കോസ്റ്റലിൽ നമുക്ക് ലാൻഡ് ജൂറിസ്ഡിക്ഷൻ ഇല്ല, ലോ ആൻഡ് ഓർഡർ പ്രോബ്ലംസ് ഒന്നുമില്ല, കടലിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് കൈകാര്യം ചെയ്യുക, അത് മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് സ്പെഷ്യൽ യൂണിറ്റിലേക്ക് മാറിയതുകൊണ്ട് നമ്മുടെ സേവനം കടലിലുള്ള മത്സ്യങ്ങൾക്കും തിരമാലകൾക്കും മാത്രം മതി. എപ്പോഴെങ്കിലും ഡീൽ ചെയ്തൊരു കേസ് ഇപ്പം ആലോചിക്കുമ്പോൾ ചിരിക്കാറുണ്ടോ? എന്തെങ്കിലും ഒരു ഒരു ഫ്രീക്കന്മാരുടെ അങ്ങനെ എന്തെങ്കിലും ഭയങ്കരമായിട്ട് ഇപ്പം ചിരി പൊട്ടുന്ന ഒരവസ്ഥയിൽ നിൽക്കുന്ന എന്തെങ്കിലും ഒരു ഓർമ്മയുണ്ടോ? ഈ ഫ്രീക്കന്മാരുടെ കാര്യം പറഞ്ഞപ്പം അത് പിന്നെ നമ്മുടെ ഈ വാഹന പരിശോധന കേൾക്കുമ്പോഴാണ് കൂടുതലും ഇവരെ കാണുന്നത്. അപ്പോൾ വാഹന പരിശോധന വരുമ്പോൾ ഒരു ബൈക്ക് വരുന്നുണ്ട്, അതിൽ രണ്ടുപേരുണ്ട്. രണ്ടുപേരും ഹെൽമെറ്റ് വെച്ചിട്ടില്ല, മുൻപിലുള്ള ആളുടെ കയ്യിൽ ഇങ്ങനെ ഹെൽമെറ്റ് തൂക്കിയിട്ട് ഈ ഓടിക്കുന്നതാണ്. അത് പലപ്പോഴും ഭയങ്കര അപകടത്തിലേക്ക് വരുത്തുന്ന ഒരു സംഭവമാണ്. ആദ്യം തന്നെ നിർത്തുമ്പോൾ ചോദിക്കുന്നത് എന്ത് ബൈ സംഗതി നിൽക്കും, അത് എന്താണ് സംഭവം എന്ന് ചോദിക്കുന്നതാണ്. അവർ ജെന്വനായിട്ട് ചോദിക്കുന്ന. അപ്പോൾ ലൈസൻസ് ഉണ്ടോ ചോദിക്കുക, ഇല്ല നിങ്ങൾക്കുണ്ടോ? അല്ല ലൈസൻ, അന്നേരം മറ്റേ പുറകിലിരുന്ന് പറയുന്നില്ല, ലൈസൻ ആണ്, ലൈസൻ എന്ന് പറയും. ലൈസൻസ് എന്ന് പറയില്ല, ലൈസൻ ലൈസൻ. ഓ ലൈസൻ, അത് ഉപ്പാക്കുണ്ട്, അത് ഉപ്പാക്കുണ്ട്, ഉപ്പാക്കുണ്ട്, എനിക്കില്ല. അങ്ങനെ ആ രീതിയിൽ പറയും. അപ്പം നമുക്ക് ദേഷ്യം വരും. സോ അവർ വളരെ ജെന്യുവനായി പറയുന്ന, വിളിച്ചിട്ട് പുറത്തിറക്കിയിട്ട് നമ്മൾ ഒന്ന് പിടിക്കുമ്പോഴത്തേക്കും ഇവനെ പിടിച്ചിട്ട് നിന്റെ തലയുടെ വില നിനക്ക് അറിയുമെന്ന് പറഞ്ഞ് പിടിച്ചിട്ടുണ്ട്, സാർ അവിടെ മാത്രം പിടിക്കരുത്, അവിടെ പിടിക്കരുത്. എന്താ അല്ല, ഞാനോർത്തു അവിടെ എന്തെങ്കിലും വേദന ഉണ്ടായിരിക്കും, അതുകൊണ്ടായിരിക്കും അവിടെ പിടിക്കരുതെന്ന് പറയുന്നത്. സാർ 600 രൂപ മുടക്കിയിട്ട് അത് ഇങ്ങനെ ആക്കി വെച്ചിരിക്കുന്നത്, അത് ദയവായിട്ട് കണ്ടു. ഒരു ദിവസം എങ്കിലും വെക്കാനോദിക്കണമെന്ന് പറയും. അത് അവർ തലയെക്കാട്ടിലും വില കൽപ്പിക്കുന്നത് തലമുടിയാണ്. കുടുംബത്തിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല. എൻ്റെ ഭാര്യ ജോളി എലിസബത്ത് എന്നാണ് റിയൽ നെയിം. 3 കുട്ടികളാണ്. മൂത്ത കുട്ടി BSc ഫിസിക്സിന് പഠിക്കുന്നു, സെന്റ് ജോസഫ് ദേവഗിരി. രണ്ടാമത്തെ മോള് 11ാം ക്ലാസ്സിൽ പഠിക്കുന്നു, ക്രൈസ്റ്റ് കാഞ്ഞങ്ങാട്. മോൻ കേന്ദ്രീയ വിദ്യാലയം കാഞ്ഞങ്ങാട് പഠിക്കുന്നു, എഡ്വിൻ, ഹെലൻ, കരോളിൻ. എനിക്കൊരു പോലീസ് ഓഫീസറോട് വളരെ ചിന്തിച്ച് ചോദിക്കണം, വളരെ ചെറിയ ബുദ്ധിമുട്ടുള്ള ഒരു ചോദ്യമാണ് ചോദിക്കുമ്പോൾ. സാറ് ഫേസ് ചെയ്യാൻ റെഡിയാണോ? റെഡി. അപ്പൊ എല്ലാരും മനസ്സിൽ ഇതൊന്ന് വിഷൽ കണ്ടാക്കണം കേട്ടോ. അതായത് ഒരു 4 നില കെട്ടിടം, അതിന്റെ മുകളിലായിട്ട് 4 പേര് ചീട്ട് കളിച്ചോണ്ടിരിക്കുന്നു. അപ്പത്തേക്കും പെട്ടെന്ന് ഒരു പോലീസ് ജീപ്പ് വരുന്നു, ഒരാൾ ഇങ്ങനെ വീഴുന്നു, അയാൾ കത്തി കുത്തേറ്റിട്ടുണ്ട്. അയാൾ മോളോട്ട് നോക്കി പറയാണ്, ജോസഫ് എന്നാലും നീ എന്നോട് ഇത് ചെയ്യണ്ടായിരുന്നു എന്ന് പറഞ്ഞു. കുത്തേറ്റ് വീണ ആള് ഉടനെ ഈ പോലീസ് ഓഫീസർ പടപടയെന്ന് ചെന്ന് മോളിൽ ചെന്നിട്ട് കറക്റ്റ് ആയിട്ട് ജോസഫിനെ പിടിച്ചു. അതെങ്ങനെ? ഇത് പെട്ടുപോയി. അല്ല, ഇതിന് ഉത്തരം പറഞ്ഞില്ല എന്ന് കരുതി ഒരു കുഴപ്പമില്ല, ഇതൊരു കുസൃതി ചോദ്യം മാത്രമാണ്. ഇതിന്റെ ഉത്തരം റിമി പറയും, എന്നിട്ട് ഓപ്ഷൻ കൊടുക്കാം. എത്രയും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. Was he wearing a cross? No. ബാക്കി 3 പേര് പെണ്ണുങ്ങളായിരുന്നു. That's a possibility. അതൊരു പോസിബിലിറ്റി അല്ല, അതായിരുന്നു സത്യം. വേറൊരു പോസിബിലിറ്റി ഉണ്ട്, പറയട്ടെ. സെക്യൂരിറ്റി ജീവനക്കാരനായിരുന്നു, അയാളുടെ കയ്യിൽ നെയിം പ്ലേറ്റ് ഉണ്ട്, ജോസഫ് എന്നുള്ള നെയിം പ്ലേറ്റ് ഉണ്ടായിരുന്നു. ശ്രീ സർ, ഇവിടെ നമ്മുടെ ഒരു ഇൻട്രൊഡക്ഷൻ സോങ് ഉണ്ട്, അതിൽ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് എ ഗ്രേറ്റ് കൊറിയോഗ്രാഫർ ലൈക്ക് നീരവ് നമ്മുടെ കൂടെ ഇവിടെ ഉള്ളത് നമ്മുടെ ഡാൻസേഴ്സിന് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നീരവിന്റെ പ്രസൻസ് അവർ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ആ സോങ്ങിലേക്ക് പോകാം. ഓക്കെ നീരവ്. മുത്തങ്ങടെ വീടുക്ക് മുന്നക്കും പിന്നക്കും കണ്ണുക്കൾ പുണ്ണാങ്ങട കാവ്യങ്ങൾ ഉണ്ടാകട വന്ദേനെ വന്ദേനെ ഓഡിയൻസ് ഇവിടെ എത്തിയിട്ടുള്ളത് കോഴിക്കോട് കാപ്പാട് കണ്ണൻ കടവ് പ്രദേശത്തെ കുടുംബങ്ങളാണ്. സ്വാഗതം. നമ്മുടെ ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് വേദിയിലെത്താൻ പോകുന്നത്. ആ കാഴ്ചയൊക്കെ കാണണമെങ്കിൽ ചെറുതായിട്ടൊന്ന് കാത്തിരിക്കണം, ബിക്കോസ് വി ആർ ഗോയിങ് ടു ടേക്ക് എ വെരി ഷോർട്ട് ബ്രേക്ക്.
ചില ഭർത്താക്കന്മാർ അങ്ങനെയാണ്, ഭാര്യമാരെ ശ്രദ്ധിക്കുകയില്ല, സ്നേഹിക്കുകയില്ല, പിന്നെ നമ്മൾ വേണം ഇതിന്റെ എല്ലാം പുറകെ നടക്കാൻ വേണ്ടി. എന്തൊരു ചക്കരെ. പാമ്പുണ്ട്, 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 പാമ്പിന്റെ ശബ്ദം കേട്ട എനിക്കറിയാം. എന്റെ എല്ലാം എല്ലാം അല്ലേ, എന്റെ ചെറുത്ത ചെമ്പരുന്തല്ലേ, നിന്റെ കാലിലെ കാണാ പാദസരം ഞാനല്ലേ, ഞാനല്ലേ. ഓ കള്ളി, ഞാൻ വരുമെന്ന് അറിഞ്ഞോണ്ടോ ഓംലെറ്റൊക്കെ ഉണ്ടാക്കി വെച്ചോണ്ടിരിക്കുക. അവള ഇച്ചിരി കുരുമുളക് പൊടിയും കൂടെ ഉണ്ടാക്കാൻ രസമായിരുന്നു. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. ഒരു ട്രൂ സ്റ്റോറി റൗണ്ടിൽ ഒരു റിയൽ ലൈഫ് സ്റ്റോറിയുമായിട്ട് എത്താൻ പോവുകയാണ് കോമഡി സ്റ്റാർ സീസൺ 2 ഈ ഒരു വേദിയിൽ. ഇംപാക്കബിൾ സെഗ്മെന്റ്സ് ഒക്കെ തന്നെ പ്രസന്റ് ചെയ്തിട്ടുള്ള ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ചിരി ചിരിയോ നിന്നൊമ്പര ചിരിയിൽ പിറന്നാട്ടിറയോ, തുടിതുടിയോ നീ തുടുതുടെ കുടുക്കുന്ന തിരുവാതിരയോ, പെണ്ണിൻ കുനു കുനു ചിന്നൊരു കുറു നീന കഴുകെന്നെ മുത്താര മുത്തായ മുത്തു മലത്താറ്റയോ. ഉയ്യോ, ഇന്ന് എന്റെ പിറന്നാളായിട്ട് എത്ര ലൈക്ക് ഉണ്ട് നോക്കട്ടെ. 1316 ലൈക്ക്. ചേട്ടാ ചേട്ടാ ചേട്ടാ, എടി കടന്ന് കാറാതെ എനിക്ക് നൈറ്റ് ഡ്യൂട്ടിക്ക് പോണ്ടാടി. യോ, ഒന്നിങ്ങ് വന്നേ. ഞാൻ ഫേസ്ബുക്കിൽ എന്റെ ഫോട്ടോ ഇട്ടിരുന്നേ, നമുക്ക് 1316 ലൈക്ക്. ഹോസ്റ്റലിലുള്ള നമ്മുടെ മോള് വരെ കമന്റ് ചെയ്തേക്കുന്നുണ്ടാ. നിന്റെ കൂട്ടി തന്നെയാണ് അവള്. ഞാൻ ഇതൊക്കെ കൊണ്ടാണ് ഞാൻ നമുക്ക് ഇങ്ങനെയുള്ള ഫോൺ മേടിച്ചു കൊടുക്കാത്ത. 24 മണിക്കൂർ ഇങ്ങനെ തേച്ചോണ്ടിരി. അത് ഞാൻ വെറുതെ ഒന്നല്ല ഫോട്ടോ ഇട്ടത്. ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകത ഉണ്ടല്ലോ. ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. ഓർത്ത് നോക്കി. പ്രത്യേകത കറണ്ട് ചാർജ് അടിച്ചില്ലടി. കറണ്ട് ചാർജ് അടച്ചില്ല. നിന്നെ ഞാൻ പൈസ ഏൽപ്പിച്ചിട്ട് പോയി. നീ കറണ്ട് ചാർജ് അടച്ചില്ല. നിങ്ങൾക്ക് ഇത്തിരി സ്നേഹത്തോടെ സംസാരിച്ചൂടെ? പിന്നെ സ്നേഹത്തോടെ സംസാരിക്കേ. കറണ്ട് ചാർജ് അടയ്ക്കുന്നിടത്തോടെ ഇരിക്കുന്ന ചേച്ചി എന്റെ എന്റെ മാമിയല്ലേ. സ്നേഹത്തോടെ സംസാരിക്കാനായിട്ട് അതൊന്നല്ല ചേട്ടാ. ഒന്നും കൂടെ ഒന്ന് ഓർത്ത് നോക്ക്. ഒന്നും കൂടെ ഓർത്ത് നോക്ക്. ഗ്യാസ് വന്നില്ലടി, ഗ്യാസ് കൊണ്ടുവന്നില്ലടി, ഗ്യാസ് കൊണ്ടുവന്നില്ലേ. അതൊന്നല്ല, നിങ്ങൾക്ക് റൊമാൻസ് വരില്ലേ. വായ ശരി. അപ്പൊ ആ വെയിറ്റ് ഉള്ള ഗ്യാസ് ഊറ്റി എടുത്ത് പുറത്തിങ്ങനെ വെച്ചോണ്ട് ഞാൻ ഇങ്ങനെ അതൊന്നല്ല ചേട്ട. ഒന്ന് ഓർത്ത് നോക്ക് ചേട്ടാ. നീ ഇവിടെ ആലോചിക്കാൻ ആലോചിക്കാൻ പറഞ്ഞ ഇന്ന് നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് നാളെ പാർട്ടി ഉള്ളതാ. എവിടെ വെച്ചിട്ടാ പാർട്ടി? മൊരാളുടെ വീട്ടില്. ഇവിടെ വെച്ച് നടത്തേണ്ട പാർട്ടി എന്തിനാ മുതലാളിയുടെ വീട്ടിൽ വെച്ച് നടത്തുന്നത്? എടി അടി കഴുതേ. എടി മുതലാളിയുടെ പെണ്ണുമ്പോളുടെ ബർത്ത്ഡേ അവരെ വീട്ടിൽ വെച്ചല്ലാതെ നമ്മളെ വീട്ടിൽ വെച്ചാണ് ആഘോഷിക്കുന്നത്. ഓ, അപ്പൊ മുതലാളിയുടെ ഭാര്യയുടെ പിറന്നാളൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, എന്റെ പിറന്നാൾ മാത്രം നിങ്ങൾക്ക് ഓർമ്മയില്ല. അയ്യാ, ആഘോഷിക്കാൻ പറ്റിയല്ലേ സാധനം. അവള് കൊച്ചു കൊച്ചല്ലേ അവള്, അവളുടെ ബർത്ത്ഡേ. എടി അടി ഇങ്ങനെ എന്റെ ബർത്ത്ഡേ ഞാൻ ആഘോഷിച്ചില്ല അറിയാം. ആര് പറഞ്ഞു? കഴിഞ്ഞ മാസം എല്ലാവർക്കും ഞാൻ പായസം വെച്ച് കൊടുത്തില്ലേ. അതുപോലെ പായസം വെച്ച് കുടിക്കണം, പായസം വെച്ച് കുടിക്കണം. ഞാൻ പായസം ഉണ്ടാക്കിയിട്ടുണ്ട്. ആര് പറഞ്ഞു പായസം ഉണ്ടാക്കാൻ? ആര് പറഞ്ഞു നിന്നോട് പായസം ഉണ്ടാക്കാൻ? ആര് പറഞ്ഞു? ആര് പറഞ്ഞു? ഇവിടെ ഇരിക്കുന്ന സാധനം എല്ലാം കൂടെ എടുത്ത് പായസം ഉണ്ടാക്കാൻ നിന്നോട് ആര് പറഞ്ഞു? നിങ്ങൾ എന്തായാലും നൈറ്റ് ഡ്യൂട്ടിക്ക് പോവല്ലേ, ഈ പായസം ഒന്ന് കുടിച്ചു നോക്കി. നല്ല മധുരട്ടിട്ടുണ്ട്. ആര് പറഞ്ഞു മധുരയുടെ പായസത്തിനകത്ത് മധുരയുടെ? ആര് പറഞ്ഞു മധുരം വിടാ? ആര് പറഞ്ഞു എനിക്ക് മധുരം കുടിച്ചു നിറഞ്ഞു? ആര് പറഞ്ഞു നിന്നോട് മധുര ഇടാൻ? പറഞ്ഞ പായസത്തിൽ മധുരം അല്ലാണ്ട് പിന്നെ മുളക് പൊടി ഇടാൻ പറ്റുമോ? ആ മധുരം ഇല്ലാതെ പായസം ഉണ്ടാക്കാൻ പഠിക്കണം. അങ്ങനെ പഠിക്കണം. നിനക്ക് ബാക്കിയെല്ലാം ഉണ്ടാക്കാൻ അറിയാല്ലേ. അവള് പായസം ഉണ്ടാക്കാൻ പറ്റും. ഇതുപോലെ റൊമാൻസ് ഇല്ലാത്തൊരു മനുഷ്യനാണല്ലോ ചോദിച്ചത് എനിക്ക് കിട്ടിയത്. പെരുമരക്കാതെ പോയ എന്റെ സാധനം എടുത്താണ് പാടി. എനിക്ക് ഡ്യൂട്ടിക്കാരവളതാ. അവിടെ കഷ്ടപ്പെടുന്നത് കഷ്ടപ്പെട്ട് കിടന്ന് ഉറക്കം കഴിഞ്ഞ് കൊണ്ട് കൊടുക്കും. ഇവിടുന്ന് ചാറ്റിക്ക് പായസം ഉണ്ടാക്കില്ല. അവളെ ബർത്ത്ഡേ അറിഞ്ഞ നിനക്കറിയാ ഉണ്ടായിരുന്ന കണ്ടക്ടർ ജോലി പോയി. പിന്നെ കയ്യും കാലും പിടിച്ചാ എനിക്കിപ്പോ ഈ നൈറ്റ് ഡ്യൂട്ടിക്ക് ഉള്ള സെക്യൂരിറ്റി ജോലി കിട്ടിയത് അറിയാ. പിന്നെ കെ എസ് ആർ ടി സിയിലുള്ള എംഡിയുടെ പണി വരെ പോയി. പിന്നെ അപ്പൊ കണ്ടക്ടർ പോയി. പിന്നെ ഒരു കാര്യം, കഥ തുറന്നിട്ട് കിടന്ന് ഉറങ്ങി കളയരുത് അല്ലേ. പിന്നെ കറണ്ട് പോണ സമയത്ത് എമർജൻസി കാണാൻ എടുത്ത് കത്തിച്ച. അപ്പൊ കറണ്ട് പോകുമ്പോഴല്ലേ എമർജൻസി കത്തിക്കതി. എടി ചാർജ് പോകത്തില്ലേ, പിന്നെ ചാർജ് ചെയ്യണ്ട, കറണ്ട് ചാർജ് അടക്കണ്ടേ. തൊപ്പി എടുത്തണ്ട് വഴി, എന്റെ തൊപ്പി എടുത്തണ്ട് എല്ലാം ഞാൻ കൊണ്ടുവന്ന ശമ്പളം മേടിക്കുമ്പോ അവക്ക് കറക്റ്റായിട്ട് അറിയാം എന്റെ പോക്കറ്റ് ഉണ്ടെന്ന്. തൊപ്പി അവിടെ ഇരിക്കുന്നുണ്ട്. ഇപ്പൊ കിട്ടിയാ തൊപ്പി. ഇതാണ് തൊപ്പി അവിടെ റൊമാൻസ്.
ചേട്ടാ അല്ല വഴക്ക് പറയല്ലേ. അതെ, ഈ മൊബൈലിനകത്തെ പുതിയൊരു ആപ്പ് ഉണ്ട്. ഹലോ, അപ്പൊ അതിൽ ഞാൻ കണ്ടതാണേ, ഈ ഭർത്താക്കന്മാർ ജോലിക്ക് പോകുമ്പോഴേ ഭാര്യമാർക്ക് ഉമ്മ കൊടുത്തിട്ട് പോവാണെങ്കിൽ ഈ ഭർത്താക്കന്മാർക്ക് ദീർഘായുസ് വർദ്ധിക്കും, പിന്നെ പോണോടത്ത് നല്ല സമാധാനം ഉണ്ടാവുമെന്ന്. അപ്പൊ നിനക്ക് എന്റെ ഉമ്മ വേണമെന്നാണ് പറയുന്നത്. പറ്റെങ്കിൽ നിനക്ക് അപ്പുറത്തെ ബാബുവിന്റെ അവസ്ഥ അറിയാലോ, കല്യാണം കഴിഞ്ഞ ബാബുവിന്റെ. അപ്പൊ ഇതുപോലെ പോയ സമയത്ത് പെണ്ണുമ്പളക്ക് ഉമ്മ കൊടുത്തിട്ട് പോയതാണ്. എന്നിട്ട് എന്തായി? ഓണ വഴിക്ക് കാല് തെറ്റി പൊട്ടം കെട്ടി വീണു ചത്ത. അവൻ എവിടെയാണ് ഈ സമാധാനം കിട്ടിയത്? അപ്പൊ എന്നെ കൊല്ലാൻ നോക്കുമോ നന്ദി? എനിക്ക് അറിയാൻ പറ്റുന്നുണ്ടോ കൊല്ലാൻ നോക്കുമെന്ന്? അയ്യോ, നിങ്ങൾ എനിക്ക് ഒന്നും തരണ്ട. ഓടിയ കാര്യം ഇവിടെ ഉമ്മ ഉണ്ടാക്കാൻ വന്നേക്കുന്നു. റൊമാൻസിക്കാത്ത ഒരു മനുഷ്യൻ കെട്ടുണ്ടായിരുന്നു. ഇതെന്താണാവോ? ഹലോ 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 ഹലോ. എന്താ എത്ര ദൈവമേ, എപ്പോ വിളിച്ചാലും ഈ മുഖം വീർപ്പിച്ച് വെച്ചോണ്ടിരിക്കല്ലേ നീ. എന്റെ കൂടൊക്കെ പോയി ചേട്ടാ. എന്താ എന്താ പറ്റിയേ? ഒന്നുമില്ല. ഹലോ, ആ ഹാപ്പി ബർത്ത്ഡേ ടു യു. ആ താങ്ക് യു. നിങ്ങളെങ്കിലും ഓർത്തല്ലോ, അതെന്താ നേരം വൈകിയതെന്ന്. നിങ്ങക്ക് രാവിലെ വിളിക്കായിരുന്നില്ലേ? അത് മോളോ എന്താ ചെയ്യാനൊന്ന് പറ ഞാൻ രാവിലെ ഓഫീസിലെ തിരക്ക് കാരണം അവരുടെ ചക്കരെ ആകെ തിരക്കായിരുന്നു, അതുകൊണ്ട് എനിക്ക് വിളിക്കാൻ പറ്റാണ്ടിരുന്നേ. ബാക്കിയുള്ളവരെല്ലാവരും എന്നെ വിഷ് ചെയ്തു. വിഷ് ചെയ്യേണ്ട ആള് വിഷ് ചെയ്തൂല്ല, ഒരു ഗിഫ്റ്റ് പോലും തന്നില്ല. അതല്ലേ വിളിച്ചില്ലേ ഞാൻ? ഇനി നിനക്ക് ഗിഫ്റ്റ് അല്ലേ അത് ഞാൻ തരാടി ചക്കരേ. അയ്യോ, നിങ്ങൾ തരുന്ന കാര്യമില്ല പറഞ്ഞത്. പിന്നെ എന്റെ ഭർത്താവ് വിഷ് ചെയ്തില്ലെന്നാ ഞാൻ പറഞ്ഞത്. അതെന്നൊക്കെ പറഞ്ഞ പുള്ളിക്കൊക്കെ ഭയങ്കര തിരക്കുണ്ടാവൂലേ. അല്ലെങ്കിൽ ചില ഭർത്താക്കന്മാർ അങ്ങനെയാണ്, ഭാര്യമാരെ ശ്രദ്ധിക്കുകയില്ല, സ്നേഹിക്കുകയില്ല, പിന്നെ നമ്മൾ വേണം ഇതിന്റെ എല്ലാം പുറകെ നടക്കാൻ വേണ്ടി. ചക്കരേ, പുള്ളിക്ക് തിരക്കുണ്ടായിട്ടൊന്നല്ലെന്നേ, പുള്ളിക്ക് സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയില്ല. അതാ അല്ലെങ്കിലും അങ്ങനെ ചില ഭർത്താക്കന്മാരങ്ങനെ, പക്ഷെ ഇതെല്ലാം സ്നേഹമായിട്ട് ഞാൻ വരുന്നുണ്ട് നിനക്ക് വേണ്ടിട്ട്. അതുകൊണ്ട് ഇന്നൊരു സർപ്രൈസ് ഗിഫ്റ്റുമായിട്ട് ഞാൻ നിന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. അല്ല, ഇങ്ങോട്ട് വരണ്ട. ഏ അല്ല, നാളെ വന്നാ മതി, ഭർത്താവ് ഉള്ളപ്പോ വന്നാ മതി. ഞാൻ നിനക്ക് വേണ്ടിട്ട് ഇന്നത്തെ ദിവസം ഞാൻ ഇങ്ങനെ കണ്ണിൽ എണ്ണ ഒഴിച്ചോണ്ടിരിക്കും. ഇന്ന് രാത്രി ഞാൻ നിന്റെ വീട്ടിൽ ഇന്ന് വന്നിരിക്കും വന്നിരിക്കും വന്നിരിക്കും. ഹലോ ഹലോ, അയ്യോ എന്റെ സീരിയല്. എന്ത് വടി വിളിച്ചു പോന്നെ? അപകടത്തിൽപ്പെട്ട യുവനടൻ ആരാണെന്ന് ഇതുവരെ വെളിപ്പെടുത്തിയില്ല. എങ്കിലും നടൻ ജീവൻ തന്നെയാണ് അപകടത്തിൽപ്പെട്ട ആശുപത്രിയിൽ. പോലീസ് നമ്മളെ പറയാണ്ട് ഇവിടെ ഇങ്ങ് വിളിക്കാൻ പോവാ. പത്രക്കുറിപ്പിൽ അറിയിച്ചു. ഓട്ടം കണ്ട പയറ് വറുത്ത കണക്കല്ലേ ഓടുന്നത്? ശരിയാ, അവന്മാര് പയറ് വറുത്തോലെ, അവന്മാര് പയറ് പുഴുങ്ങിയത് പോലെ. നീ അല്ലേ പറഞ്ഞു ഈ കുടുക്കിലോട്ടാണ് കയറി ഓടിയത്? സാറേ, ഇതുവരെ ഞാൻ അവന്മാരെ കണ്ടതാണ് സാറേ. പിന്നെ എങ്ങോട്ട് വിടാം? എനിക്ക് തോന്നുന്നത് അങ്ങോട്ട് ഓടിക്കണം. എടാ, എന്നാ പിന്നെ അങ്ങോട്ട് ഓടി നോക്കണം. അയ്യോ സാറേ, സാറും പോലീസാണ്, അങ്ങോട്ട് പോയി നോക്ക്. എന്തായാലും പോലീസ് ഈ പരിസരത്തൊന്നും പോവില്ല. ഈ വീട് കണ്ടിട്ട് കിടിലം വീടാണെന്ന് തോന്നുന്നു. ആസ്തിയൊക്കെ ഉണ്ട്, നമുക്ക് ഇവിടെ തന്നെ കേറാം. ഈ ഒരു കാര്യം ചെയ്യ്, പതുക്കി പതുക്കി പോ, പരിസരമൊക്കെ നോക്കിട്ട് പതുക്കി പതുക്കി പോ. ഓക്കെ. മോട്ടിക്കാൻ പറ്റിയ സമയം ഏതെന്ന് അറിയാവോ? എനിക്കറിയാം. എന്താ? വെളുപ്പിന് 2 മണി മുതൽ 3 മണി വരെ അല്ലേ? വാപ്പി എന്നെ. എടാ, വെളുപ്പിന് 2 മണി മുതൽ 3 മണി വരെ അല്ല, അതായത് 12 മണി മുതൽ 4 മണി വരെ സകല ആൾക്കാരും പെണ്ണുങ്ങളും ആണുങ്ങളും ചാറ്റിങ്ങിലായിരിക്കും. ഒരിക്കലും ഉറങ്ങൂല. അതെനിക്കറിയാലോ. ഡേയ്, അതുകൊണ്ട് മോട്ടിക്കാൻ പറ്റൂല. മോട്ടിക്കാൻ പറ്റിയ സമയം എന്ന് പറഞ്ഞാൽ 7 മണി മുതൽ 10 മണി വരെ. എടാ, ആ സമയത്തല്ലേ ടി വിയിൽ സീരിയൽ ഇറക്കണത്. പെണ്ണുങ്ങളും ആണുങ്ങളെല്ലാം ടി വിന് മുമ്പേ ആയിരിക്കും. ആ സമയത്ത് ടി വി പോയിട്ട് ബാക്കി സകല സാധനങ്ങൾ അടിച്ചു മാറ്റാൻ പറ്റും. പറ്റിയ സമയം പിന്നെ ഈ ഒരു കാര്യം ചെയ്യും. നമുക്ക് അടുക്കള ബാക്കി കാണിക്കാം. വീടൊക്കെ സൂപ്പർ വീട്. മോഷണം തുടങ്ങുന്നതിനും ഒരു കാര്യമുണ്ട്, നമ്മളെ സ്ഥിരം ഏർപ്പാടറിയാലോ.
പാചകം ചെയ്യാനുള്ള സംഭവങ്ങളെല്ലാം ഉണ്ട്. പാചകം ചെയ്ത് ആഹാരം വെച്ച് കഴിച്ചിട്ട് മോട്ടിച്ചാ മതി. എനിക്കറിയാം നിങ്ങൾ എന്തായാലും 2 മണിക്കൂർ കഴിയും സീരിയൽ തീരാൻ വേണ്ടിയിട്ട്. ആ സമയം കൊണ്ട് നമുക്ക് സംഭവം തീർക്കാം. അണ്ണാ ഇവിടെ മൊത്തം ചവറും കാര്യങ്ങളും കിടക്കുന്ന ഒരു സീരിയലും കണ്ടോണ്ടിരിക്കുകയാണ്. ഞാൻ ഒന്ന് തൂത്തുവാരട്ടാണ് ഇവിടെ. എന്റെ കുഞ്ഞമ്മയുടെ വീടല്ലേ തൂത്തുവാരി വൃത്തിയാക്കാൻ എന്നാലും മോട്ടിക്കാൻ വന്നില്ല. നമ്മളെ വീടല്ലേ ഒരു എനിക്ക് എനിക്ക് സൈക്കിൾ ഇല്ലെന്നാ. നീ ഒരു കാര്യം ചെയ്യാം, സവാള എടുത്താലി നിങ്ങൾ ഓംപ്ലേറ്റ് റെഡിയാക്കി കേട്ടാ. ഈശ്വരം നോയിക്കൊള്ള അവര് പറഞ്ഞു. അച്ഛനക്ക് ഒരു കുഴപ്പമില്ല, മരുന്നൊക്കെ മുടങ്ങാതെ കഴിച്ച് വിശ്രമിച്ച അണ്ണാ ഒരു ചെലന്തി ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. അതിന്റെ പാട്ടിന് പോട്ടറാ. അങ്ങനെ അങ്ങ് വിടാൻ പറ്റുമോ എന്നെ കൊന്നു തന്നെ നോക്കി കഴിഞ്ഞു കയറി പോയണ്ണാ. തന്നെ പോയി പോയി മോളി പോയി. അത് കുഴപ്പമില്ല, ഇറങ്ങി വരും. എനിക്ക് ഞാൻ അടിച്ചോളാം. എനിക്ക് തോന്നുന്നില്ല അത് ഇറങ്ങി വരുമെന്ന്. നീ ചെലന്തിന്റെ പറഞ്ഞ പോവാതെ എനിക്കിടെ കാര്യങ്ങൾ ചെയ്യണം. അങ്ങോട്ട് ചെലന്തി അടിക്കണ്ടേ? നീ ചെലന്തി അടിക്കണ്ട. ഊ ഇവനെ കൊണ്ട് തോറ്റി. ചേച്ചി സീരിയലിൽ മുഴുകിയിരിക്കുന്നു. ആഹാരം പാകം ചെയ്യാനുള്ള സെറ്റപ്പ് ചെയ്യണം. ഞാൻ ചെയ്യാം. ഏത് ഭാഗത്ത് ഊപ്പറ മുന്തിരിക്ക വേണോ? നീ കേട്ടെടുത്ത് പറവോളെ. മൊബൈൽ ഓഫ് ചെയ്യണം. എന്റെ ചേലത്ത ചെമ്പരുന്തല്ലേ, എന്റെ കാലിലെ കാണാൻ പാദസരം ഞാനല്ലേ. എന്റെ ചേരുത്ത ചെമ്പരുന്തല്ലേ, നിന്റെ കാലിലെ കാണാ പാദസരം ഞാനല്ലേ. ഞാനല്ലേ എന്റെ മാറിലെ മായ ചന്ദനപ്പുട്ടെനിക്കല്ലേ എനിക്കല്ലേ. അണ്ണാ സംഭവം പൊളിഞ്ഞു. ഇവിടുത്തെ ചേച്ചിയുടെ ഭർത്താവ് വന്നു. ഏത് നിമിഷം ഇങ്ങോട്ട് കയറി വരും. എന്തെങ്കിലും ചെയ്യും. നീ പേടിക്കണ്ട, നീ പേടിക്കണ്ട. എടാ ഭർത്താക്കന്മാര് വീട്ടിൽ കയറി വന്നാ ഒരിക്കലും അടുക്കളയിലോട്ട് പോകൂല. ഭാര്യയും പിടിച്ചോണ്ട് ചിലപ്പോ ഹാലിൽ തന്നെ ഇരിക്കും, ഇല്ലെങ്കിൽ ബെഡ്റൂമിൽ പോകും. അതുകൊണ്ട് നീ നീ എങ്ങനെ പേടിക്കണ്ട, പിന്നെ വർണ്ണം നോക്കിക്കൊള്ളാം. അന്ന് നിങ്ങളും വീട്ടിൽ ഇങ്ങനെ തന്നെയാണ്. ഞാനാ സംഭവം എന്തറിയോ, ഞാൻ വീട്ടിൽ പോയി കഴിഞ്ഞാ ഹാലിൽ നിൽക്കൂല, ഭാര്യയെ പിടിച്ചോണ്ട് ബെഡ്റൂമിൽ പോകും. അപ്പോഴെന്നെ അവൾ അലമാര തുറന്ന് അതിനകത്തുനിന്ന് ബെഡ്ഷീറ്റ് എടുക്കും. എന്നിട്ട് ചുരുട്ടിക്കുട്ടി എന്റെ മുഖത്തെറി ചേരും. ഞാൻ അത് ഒറ്റയ്ക്ക് മൂടി പോച്ച് വെളിയിൽ ഹാളിൽ എവിടെയെങ്കിലും പോയി കിടക്കും. ചുമ്മാ അല്ല നിങ്ങൾ ഈ ഓംപ്ലേറ്റ് അടിച്ചോണ്ടിരിക്കണത്. പോയി ഓംപ്ലേറ്റ് അടിക്കാൻ. രഞ്ജിഷ് വരുന്നു വിചാരിച്ചില്ല. വരുന്നു വിചാരിച്ചില്ല. വരാതിരിക്കാൻ പറ്റത്തില്ലല്ലോ എനിക്ക്. സത്യം പറയുമല്ലോ, നിന്നെ പ്രൊഫൈൽ പിക്ചറെ കണ്ടതുപോലെ അല്ല നീ. നീ എന്തോ സുന്ദരിയാടി. ഞാൻ ഒരുപാട് പെണ്ണുങ്ങളെ കണ്ടിട്ടുണ്ട്, പക്ഷെ നിന്നെ പോലും ഇതുപോലെ സുന്ദരിയായ ഒരു പെണ്ണിനെ ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണു. സത്യം. പക്ഷെ ഞാൻ എന്താണെന്നറിയുമ്പോ എനിക്ക് പെട്ടെന്ന് ഇങ്ങോട്ട് ഓടി വന്നപ്പോഴത്തേക്ക് എന്തൊക്കെ ചെയ്യണമെന്ന് അറിയാൻ വേണ്ടത് ആവശ്യം. എന്നു വെച്ചാൽ ഞാൻ ഒരുപാട് വീട്ടിൽ പോകുന്നതുകൊണ്ട് എനിക്ക് അല്ല അതല്ല ഞാൻ പറഞ്ഞു വന്നത്. എല്ലാം വെച്ച് വെച്ചാൽ ഞാൻ ഈ രാത്രിയിൽ ഓടിയും വന്നോണ്ട് എനിക്കൊന്നും മേടിക്കാൻ പറ്റിയില്ല. എന്റെ മനസ്സിലുണ്ടായിരുന്നു ഞാൻ എന്റെ മാളൂന് വരാനുള്ള ഒരു 10,000 രൂപയുടെ കുറഞ്ഞത് ഒരു ചുരിദാറെങ്കിലും മേടിക്കണമെന്നായിരുന്നു. പക്ഷെ ഞാൻ ഓടി വന്നു എ ടി എമ്മിൽ കയറി ആകെ ടയേർഡായി പൈസ എടുത്തു. പിന്നെ എനിക്ക് തോന്നുന്നു ലാസ്റ്റ് എന്തോ 1,20,000 rupees എന്തോ ഉണ്ട്. പക്ഷെ ഈ പൈസ ഉണ്ടല്ലോ എൻ്റെ കയ്യിൽ, ജോലിയുണ്ട് പൈസ ഉണ്ട്, ഒരു വിഷയമില്ല. നിനക്ക് ഞാൻ ഏതായാലും ഒരു കാര്യം ചെയ്യും, നിന്ന് ഞാൻ പോകാൻ നേരത്തെ നിനക്ക് പൈസ തന്നിട്ടോ. എനിക്ക് ഇഷ്ടമുള്ള ചുരിദാറോ സാരി എന്നാന്ന് വെച്ചാൽ ഞാൻ ചുമ്മാ അല്ല വന്നിരിക്കുന്നത്. ഇതെന്താണെന്നറിയാമോ, 5,000 രൂപ വില വരുന്ന ഗിഫ്റ്റ് ആണ് കേക്ക്. അയ്യോ എന്നാ പിന്നെ നാളെ രാവിലെ ഭർത്താവൊക്കെ ഉള്ളപ്പോ വന്നാ മതിയായിരുന്നു. എന്താ മാളു ഇങ്ങനെ മുറിച്ചിട്ട് നിനക്ക് എന്താ പിന്നെ വേഗം മുറിച്ചോളൂ, അപ്പൊ എനിക്ക് നേരത്തെ കിടക്കാലോ. എനിക്കല്ല നമ്മളല്ലേ കിടക്കുന്നേ. ഈ കേക്ക് നമ്മൾ രണ്ടുപേരുടെ ചേർന്ന് മുറിച്ച് ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറഞ്ഞ് നിന്റെ കയ്യിൽ നിന്ന് ഊണും ഒക്കെ കഴിച്ചൊക്കെയാണ് അങ്ങോട്ട് ഞാൻ ഇവിടുന്ന് പോവുള്ളൂ. അല്ല എന്താ എന്താ നോക്കുന്നേ? കത്തി വേണ്ടി നമുക്ക് കട്ട് ചെയ്യാൻ. രഞ്ജിഷ് ഇരുന്നോളൂ, ഞാൻ കത്തി എടുത്തിട്ട് വരാം. ഇവിടെ നിക്ക്, നമ്മുടെ വീടല്ലേ, എനിക്കറിയാം കത്തി എടുക്കാൻ വേണ്ടിട്ടു. മാളു പോവിടുന്ന് ഒളിഞ്ഞ് അങ്ങനെ കത്തി എടുക്കാൻ ഇങ്ങോട്ട് വരും. എങ്ങോട്ടെങ്കിലും പറയും ഞാൻ വരുമെന്ന് അറിഞ്ഞോണ്ടോ ഓംപ്ലേറ്റ് ഒക്കെ ഉണ്ടാക്കി വെച്ചോണ്ടിരിക്കുക അവളാ.
കുരുമുളക് പൊടിയും കൂടെ കൊണ്ടാടുന്ന രസമായിരുന്നു. മൊത്തം ഹാൾ എഫക്റ്റ് ആണല്ലോ ഡിലേ. അല്ലാതെ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കാതിരിക്ക ചെയ്യാം. അതല്ലേ ചെറുതായോ അത്? അല്ലേ ഏതായാലും വന്നത് മുഴുവൻ കുറച്ചോളൂ. ഇനി നന്നാണ് നിന്റെ ബർത്ത്ഡേ നമ്മൾ ആഘോഷിക്കാൻ പോകണം. പിടിക്കാം അല്ല എന്റെ ആണല്ലോ പറഞ്ഞാൽ, അപ്പൊ ഞാൻ മുറിച്ചോളാം. നമ്മൾ രണ്ടുപേരുടെ അല്ലേ മുറിക്കണ്ടല്ലേ? രാത്രി ഞാൻ ഇവിടെ വരെ വന്നത് ഞെക്കി ഇങ്ങോട്ട്. ഞാൻ മുറിച്ചോളാം. പിടിക്കാം. അപ്പൊ നീ കട്ട് ചെയ്യുന്നു, ഞാൻ നല്ലൊരു പാട്ട് പാടുന്നു, നീ കട്ട് ചെയ്യുന്നു. ഹാപ്പി ബർത്ത്ഡേ ടു യു ടു യു ബർത്ത്ഡേ ബർത്ത്ഡേ ടു യു ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ ടു യു ബർത്ത്ഡേ ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ ബർത്ത്ഡേ. കഴിഞ്ഞാ അണ്ണാ, നിങ്ങൾ ഈ തിരുക്ക് കൊടുക്കുമ്പോ ഇങ്ങനെ ആക്കണ പാവയെ കണ്ടിട്ടുണ്ടോ? പാട്ട് പഠിച്ചിട്ടുണ്ടോ? ഇല്ല. അങ്ങനെ തോന്നിയോ? ഇല്ല, അതാ ചോദിച്ചത്. ഹാപ്പി ബർത്ത്ഡേ ടു യു ടു യു ബർത്ത്ഡേ ബർത്ത്ഡേ. അപ്പൊ ഇന്ന് നിന്റെ ബർത്ത്ഡേ ആണ്, കഴിക്കൂ. ആളാട് മൊത്ത അങ്ങനെ ബർത്ത്ഡേ നമ്മൾ ആലോചിച്ചു. ഇനി ഈ കേക്ക് കൊണ്ട് വെച്ചിട്ട് നാളെ കഴിക്കാം. ഉറക്കമൊക്കെ എഴുന്നേച്ചിട്ട് നാളെ കഴിക്കാം കേട്ടോ. ബർത്ത്ഡേ ഹാപ്പി ടു യു ഹാപ്പി 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 ബർത്ത്ഡേ ടു യു ടു യു ടു യു ബർത്ത്ഡേ ബാത്റൂം പോണോ? എന്താ ഇതാ മൂന്ന് നേരം എന്താ രഞ്ജിഷേ? എടി പഞ്ചജി ചതിച്ചി. എടി ഞാനല്ലാതെ വേറെ അവന്മാരും ഉണ്ടല്ലേ ഇതിനകത്ത്? ദേ കുടുംബത്തുകാരെ അനാവശ്യം പറയരുത്. അനാവശ്യം പറയല്ലോ, പിന്നെ അടുക്കള കയറിക്ക് നിന്റെ മറ്റവന്മാരാണ്. ചെന്ന് നോക്കണേ അങ്ങോട്ട്. ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ. ഒന്നും നോക്കിയിട്ട് കാര്യമില്ല, പിടിച്ച് കെട്ടുവാ രണ്ടു പ്രാവശ്യം. അയ്യോ മിണ്ടി പോവരുത്. അണ്ണാ നമ്മൾ ആയുധം മൊത്തം കടിച്ചു നിന്ന് ചേച്ചിയുടെ സ്നേഹം നിങ്ങൾ ശ്രദ്ധിച്ചാണ്. ചേച്ചിയെ എന്താണ് ചെയ്തോ? ഭർത്താവിനോടുള്ള സ്നേഹമാണ് ആ കാണിച്ചത്. എന്റെ മുതലാളി കഷ്ടപ്പെട്ടുണ്ടാക്കിയോ എന്റെ ഭർത്താവ് കണ്ട പ്രശ്നവും. അപ്പൊ ഇത് ഭർത്താവ്? അയ്യോ ഇത് എന്റെ ഭർത്താവല്ല, ഭർത്താവ് വന്ന പ്രശ്നവും. ഇതൊന്ന് അഴിച്ചു വിടോ. പിന്നെ ഈ അർദ്ധരാത്രിയിൽ കേക്ക് മുറിക്കാനാണ് ഇഷ്ടമല്ലേ? മുറിക്കേണ്ടി വന്നാ മുറിക്കാതിരിക്കാൻ പറ്റുമോ നോക്കല്ലേ? പാവോരാളല്ലേ രാത്രി കേക്ക് മുറിക്കാൻ വന്നു. നീ ഒരു കാര്യം, ആ ചാക്കെടുത്ത് ബാക്കിയുള്ള സാധനങ്ങളെല്ലാം മാറി കയറ്റോ. എല്ലാം മാറി കയറ്റോ. ഇതെന്റെ ഫേസ്ബുക്ക് ഫ്രണ്ട് ആണ്. ഫേസ്ബുക്ക് ഫ്രണ്ട് ആണ്, നമുക്ക് അറിയാതെ മിണ്ടി പോരുത്. നീ ഇങ്ങനെ ഒന്ന് അഴിച്ചു വിട്, എന്നെ കെട്ടിക്കോ. ഓ പിന്നെ ഒന്ന് കെട്ടിയത് തന്നെ ഞാൻ വീണ്ടും കെട്ടാൻ പോണ്. ഞാൻ ഫ്രീ ആണ്, ഞാൻ മുളയെ കെട്ടാം. നീ അത് സാധനങ്ങൾ മാറി ചാക്ക് മാറി കെട്ടാ. നിങ്ങളൊന്നും മിണ്ടാതിരിക്കും, ഒന്ന് അഴിച്ചു വിടും. എന്റെ ഭർത്താവ് കണ്ട പ്രശ്നമാണ്. നീ പോയി പോലീസ് അവിടെ ഉണ്ടാകുന്ന നോക്ക്. പെട്ടെന്ന് പോ, പോലീസ് അവിടെ ഉണ്ടാകുന്ന സാധനങ്ങൾ പെട്ടെന്ന് പോയി നോക്ക്. മിണ്ടി പോകരുത്. എന്റെ ഓംപ്ലേറ്റ് കേറ്റിട്ട് ഇരുന്നാ എടാ, ഞാൻ ഒരു ഓംപ്ലേറ്റ് കഴിക്കണ സമയം, ആ സമയം കൂടെ ഉള്ളു നിനക്ക്. എടാ എല്ലാം മാറി കൊണ്ട് പോയാ. അയ്യോ
എവിടെ മറ്റോ എന്റെ ഓംപ്ലേറ്റ് കേട്ടു ഡാ പോലീസ് പോയാ പോയാ എനിക്കും കൂടെ ഒരു ഓംപ്ലേറ്റ് അടിക്കോ നിനക്ക് ഡബിൾ അടിക്കണോ സിംഗിൾ അടിക്കണോ അടിക്കുമ്പോ ഞാൻ രണ്ട് സൈഡും അടിക്കും ആണോ ഒരു കാര്യം ചെയ്തു കാരണം ഇത് പൊട്ടില്ല ഒന്ന് പൊട്ടി പൊട്ടി അയ്യോ പോലീസ് ഇട പോലീസ് ഇട പോലീസ് ഇട പോലീസ് ഇങ്ങോട്ട് മാറില്ലടാ ഇവിടെ ഓരോന്നൊരു പരാതി എഴുതി എനിക്ക് ഞങ്ങൾക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ കേസൊന്നും ആക്കട്ടെ വേണ്ട ഇതാണ് നിങ്ങളുടെ ഒരു പ്രശ്നം എന്തെങ്കിലും ഒരു പ്രശ്നം നടന്നാൽ അത് പോലീസാരെയൊന്നും അറിയിക്കത്തില്ലാം മറച്ചു വെക്കും പിന്നെ അത് വേറെ വലിയ പ്രശ്നത്തിലേക്കാണ് പോകുന്നത് ഇടോ നിങ്ങളെ വീട്ടിൽ നിന്ന് രണ്ട് കള്ളന്മാർ കയറി ഇതേ തൊണ്ടി മുതലുണ്ട് തൊണ്ടി മുതൽ സഹ പിടിച്ചത് ഇത് ഞങ്ങൾ കേസാക്കും പരാതിയില്ല സാർ നിങ്ങൾക്ക് പരാതി ഇല്ലെങ്കിലും ഇത് പോലീസ് സ്വമേധയാ കേസെടുക്കും യവന്മാരെ ഞാൻ ഞങ്ങളെ കുറേട്ട് ഓട്ടിച്ചതാ എടോ വീട്ടിലെ പെണ്ണുങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കും താനൊരു ഭർത്താവല്ലേടോ തനിക്ക് അവരോട് പറഞ്ഞോടോ അത് ശരിയാ സാറേ ഒരു വീട്ടിലൊരു കള്ളൻ കയറുമ്പം അവിടുത്തെ കുടുംബത്തിന്റെ അവസ്ഥ ഭയങ്കരമായിരിക്കും കണ്ടില്ല സാറേ പേടിച്ചിരിക്കുന്നത് അയ്യോ സാറേ അങ്ങനെയൊന്നും അല്ല കഥ ഞാൻ പറയാം കഥ പറയാ നീയാണോ സാംബശിവനോ ഓടിച്ചിന്റെ ആണപ്പോലെ ഞാൻ നിർപ്പിക്കും ഞങ്ങളെ പട്ടി ഓടിക്കുമ്പോൾ കുറച്ച് ഓട്ടിച്ച് അല്ലടാ എന്നാ പിന്നെ അയ്യവന്മാരൊന്ന് ക്വസ്റ്റ്യൻ ചെയ്തിട്ട് കൊണ്ടുപോവാം അതെ നിങ്ങൾ രണ്ടും നാത്തു പോയേ ഞങ്ങളെ അവരൊന്ന് ക്വസ്റ്റ്യൻ ചെയ്തിട്ട് നിങ്ങളെ വിളിക്കാം അതൊരു പോയിക്കോളൂ അതാണ് ഞാൻ പറഞ്ഞില്ലേ സാറിന് നിയമം അറിയാം അതെന്താണോ ഭർത്താവിന്റെ കൂടെ ഭാര്യ പോകുന്നതിന് മാനം തന്നെ പോകുന്നത് യഥാർത്ഥത്തിൽ ഈ കഥയെ രാമുഖം ഞാൻ പറയാം നിന്റെ പൂമുഖം ഇടിച്ച് ഞാൻ ചപ്പിക്കണോ സാറ് ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ ഈ നിൽക്കുന്ന യവൻ ഈ ചേച്ചിയുടെ ഭർത്താവല്ല പിന്നെ ഈ ചേച്ചിയുടെ കള്ളക്കാമുകനാണിത് സാറേ എന്റെ ഭർത്താവ് നൈറ്റ് ഡ്യൂട്ടിക്ക് പോയേക്കാണ് സാറേ ഇത് എന്റെ എസ് പി ഫ്രണ്ട് ആണ് സാറേ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അയാൾ ഇങ്ങോട്ട് കേറി വന്നതാ ഒരു കാര്യം ഇയാളെ ഫോൺ എടുത്ത ഭർത്താവിനെ വിളിച്ചേ സാറേ ഭർത്താവിനെ വിളിക്കല്ലേ സാറേ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഈ പ്രശ്നങ്ങളൊന്നും പറയാനല്ല നിങ്ങളെ വീട്ടിൽ കള്ളം കയറി കാര്യം നിങ്ങളെ ഭർത്താവ് അറിയണ്ടേ അത് പറയാൻ വേണ്ടിട്ടാ ഞാൻ ഈ പ്രശ്നങ്ങളൊന്നും പറയത്തില്ല എനക്ക് ഞാൻ വച്ചിട്ടുണ്ട് സാറേ പറയല്ലേ സാറേ ഇയാളിങ്ങനെ എന്താണോ നിങ്ങളുടെ പ്രശ്നം സാറേ എന്റെ ഭർത്താവ് സ്നേഹം പ്രകടിപ്പിക്കണില്ല സാറേ അപ്പൊ അത് കാരണം ഞാൻ കുറച്ച് കൂട്ടുകാരൊക്കെ ആയിട്ട് കൂട്ടുകൂടി എന്നുള്ളത് ശരിയാ പക്ഷെ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല സാറേ എനിക്ക് മനസ്സിലായി നിങ്ങളുടെ ഭാഗത്ത് തെറ്റൊന്നും ഇല്ലാന്ന് എനിക്ക് മനസ്സിലായി പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം നിങ്ങളെ ഭാര്യമാര് ഭർത്താക്കന്മാര് പകലന്തിയോളം ജോലി ചെയ്ത് ക്ഷീണിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ അവർക്ക് ചിലപ്പോൾ നിങ്ങളുടെ ഈ സ്നേഹ പ്രകടനങ്ങൾ നടത്താൻ പറ്റില്ല എന്ന് വരും അത്രമാത്രം ബുദ്ധിമുട്ടാണ് അവർ വരുന്നത് നിങ്ങളും നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ഭർത്താക്കന്മാര് ഈ കിടന്ന് കഷ്ടപ്പെടുന്നത് നിങ്ങളത് മനസ്സിലാക്കണം ഈ നിങ്ങളുടെ ഈ പിണക്കത്തിലെ ഒരു കുടുംബം ആകുമ്പോഴത്തേക്ക് കുറേ ദിവസം കഴിയുമ്പോൾ ചെറിയ പിണക്കങ്ങളും ഇണക്കങ്ങളും ഒക്കെ ഉണ്ടാവുക സ്വാഭാവികം ഈ പിണക്കങ്ങൾക്ക് മുതലെടുക്കാൻ വേണ്ടിയതായ യവനേക്കെ പോലെയുള്ള ചിലവന്മാർ വരും വിദ്യാഭ്യാസമുള്ള നിങ്ങളല്ലേ അത് മനസ്സിലാക്കേണ്ടത് എനിക്ക് ഇതുപോലെ എത്ര ഫ്രണ്ട്സ് ഉണ്ടോ ഒന്ന് എത്ര സാറേ എന്റെ ചേട്ടൻ ഇല്ല വേറെ പ്രശ്നമൊന്നുമില്ല നിങ്ങളെ വീട്ടില് രണ്ട് കള്ളന്മാർ കയറി തൊണ്ടി മുതൽ സാധനം ഞങ്ങൾ പിടിച്ചിട്ടുണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല കേട്ടോ പോയാ സാറേ സമയത്തിന് വന്നോണ്ട് എന്റെ വെല്ലുപിടിച്ച സാധനങ്ങളൊന്നും മോഷണം പോലില്ല സാറേ തക്ക സമയത്ത് നമ്മൾ വന്നോണ്ട് നിങ്ങളെ വിലപ്പെട്ട ഒന്നും നഷ്ടപ്പെട്ടില്ല ഞാൻ നിന്നോട് പറഞ്ഞിരിക്കുന്നു ഞാൻ അതെ പിന്നെ വേറൊരു ചെറിയ ഞാൻ പറയാം വേറൊരു ചെറിയ പ്രശ്നം കൂടെ ഉണ്ട് കേട്ടോ അവിടെ അതായത് ഞാൻ പറയാം സംഭവം വേറെ ഒന്നുമില്ല ഞാൻ പറയാം ചേട്ടാ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ചേട്ടാ വന്നേ നിന്നോട് ഞാൻ പറഞ്ഞ ഇങ്ങനെയുള്ള ഫോൺ എടുത്ത് ഇങ്ങനെ കളിക്കല്ലേ പറഞ്ഞാ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഞരമ്പുകൾ ഇവിടെ ഒന്ന് കയറിയത് പറഞ്ഞാ എന്റെ അടുത്ത് ഞാൻ ഇതാ നിങ്ങളുടെ പ്രശ്നം ഞാൻ എന്ത് പറഞ്ഞാലും എന്റെ അടുത്ത് ചൂടായി സംസാരിക്കും എന്തെങ്കിലും സ്നേഹത്തോടു കൂടി ഒരു വാക്ക് നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടോ ഒരു റൊമാൻസ് ആയിട്ടുണ്ട് നോക്കിയിട്ടുണ്ടോ എന്റെ പിറന്നാളായിട്ട് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് നിങ്ങൾ എനിക്ക് വാങ്ങി തന്നിട്ടുണ്ടോ ഭാര്യേ
എനിക്ക് റൊമാൻസ് ഇല്ല അല്ലടി. നിനക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഈ വരുന്നത്. നീ ഒരു കാര്യം മനസ്സിലാക്കണം എടി, ഒരു വീട്ടിൽ ഒരു പട്ടി ഉണ്ടെങ്കിൽ അതിന്റെ യജമാനൻ എന്നും തന്ന് അതിനെ തലോടേണ്ട കാര്യമൊന്നുമില്ല. കാരണം എന്തെന്നറിയോ, ആ പട്ടിക്കറിയാം അതിന്റെ യജമാനാണെന്ന്, യജമാനും അറിയാം ആ പട്ടി അതിന്റെ സ്വന്തമാണ്. മനസ്സിലായോ? പിന്നെ നിനക്ക് സമ്മാനം ഞാൻ മേടിച്ചെന്നില്ലല്ലേ എടി. നിന്റെ പിറന്നാളായിട്ട് നീ അറിയാതെ രാവിലെ ആ അരമാനിക്കകത്തൊരു ഞാൻ ഗിഫ്റ്റ് മേടിച്ചു വെച്ചിട്ടുണ്ട്. ചെന്ന് നോക്കിയേ, ചെല്ലേ നോക്ക്. ചേച്ചി അതവിടെ, ചേച്ചി ചേച്ചി അതവിടെ നോക്കണ്ട, ഇതായിരിക്കും. എടി അത് മാത്രമല്ല, അതിനകത്തൊരു ലെറ്ററും കൂടെ ഉണ്ട്, എടുത്ത് വായിച്ചാ നീ. എന്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് 100,000 ജന്മദിനാശംസകൾ. ഇനി അത് പിടി. എനിക്കേ സ്നേഹിക്കാൻ അറിയാം, പക്ഷെ അത് പ്രകടിപ്പിക്കാൻ അറിയത്തില്ല സാർ. അതാ പറ്റി എന്റെ ഭാര്യ എനിക്ക് വിശ്വാസമാണ് സാറേ. എന്താ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. എടോ നിങ്ങൾ ഈ ഭാര്യ ഭർത്താക്കം വരെ സംഭവം ശരിയാണ്, നിങ്ങൾക്ക് സ്നേഹം ഉള്ളിലുണ്ട്, പക്ഷെ അത് പ്രകടിപ്പിക്കണം. പ്രകടിപ്പിച്ചാലേ അവർക്ക് മനസ്സിലാവത്തുള്ളൂ. അതിപ്പോൾ എൻ്റെ ഭാര്യയാലും ശരി, നിങ്ങളുടെ ഭാര്യയാലും ശരി, തിരിച്ചു അങ്ങോട്ടും അങ്ങനെ തന്നെയാണ് കേട്ടോ. എല്ലാവരും സ്നേഹം കുറച്ചൊക്കെ പ്രകടിപ്പിക്കണോടോ? അതാണ് ഞാനും പറയുന്നത്. എനിക്കുള്ള പ്രകടനം വേറെ, അത് ഞാൻ വെച്ചിട്ടുണ്ട് സാറേ. അപ്പൊ എല്ലാ കാര്യങ്ങളും കലങ്ങി തിരിഞ്ഞ സ്ഥിതിക്ക് ഞാനെന്നാ പിന്നെ അങ്ങോട്ട്? ഇല്ല, കലക്കാൻ ഇനിയും ഉണ്ടടാ കാര്യം സാറേ. അല്ലെങ്കിൽ മൊബൈൽ ഉണ്ടെങ്കിൽ ഒരു മൊബൈൽ തരുമോ? എന്തിനാടാ? അല്ലെ, എന്റെ വീട്ടിൽ ഭാര്യ ഒറ്റയ്ക്കാണ്, ഇതുവരെ ഞാൻ അവളുടെ ഒന്ന് സ്നേഹം പ്രകടിപ്പിച്ചിട്ടില്ല. ഒന്ന് സ്നേഹം പ്രകടിപ്പിച്ചിട്ട് പോവാ. എനക്കുള്ള സ്നേഹം ഞാൻ തരാടാ, നടക്കണം. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇപ്പൊ ചെയ്ത റൗണ്ട് ട്രൂ സ്റ്റോറിയാണ്. ഇവിടെ ഗസ്റ്റ് സീറ്റിലുള്ളത് ഒരു യഥാർത്ഥ പോലീസുകാരനാണ്. ഇനി എന്തൊക്കെയാണ് ജഡ്ജസിന്റെ സൈഡിൽ നിന്നുള്ള റിവ്യൂസ് എന്നൊക്കെ അറിയണമെങ്കിൽ ചെറുതായിട്ടൊന്ന് കാത്തിരിക്കണം. കുറച്ചധികം സസ്പെൻസസ് ഒക്കെ ഇന്നത്തെ എപ്പിസോഡിൽ ഇവിടെ പാക്ഡ് ആണ്. നീരവ് ബവ്ലേജയുണ്ട്, സോ എങ്ങും പോയേക്കരുത്. വിൽ ബി ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ നൽകുന്ന 4,00,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 2,00,000 രൂപ. ഒരു ഇൻട്രസ്റ്റിംഗ് സബ്ജക്ട് വളരെ രസകരമായിട്ട് നിങ്ങളോട് അവതരിപ്പിച്ചു, അതാണ് ആദ്യം പറയാനുള്ളത്. ഈ സ്കിറ്റ് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ആ ക്യാരക്ടറിനെ എന്ന് വെച്ചാൽ ഞാൻ ഉൾപ്പെടെയുള്ള പ്രേക്ഷകർക്ക് പെട്ടെന്ന് ടപ്പ് ഇത് പിടികിട്ടി. കാരണം അയാൾ നൈറ്റ് ഡ്യൂട്ടിക്ക് പോകുന്ന ആളാണെങ്കിലും അയാളുടെ ഒരു ഹറിബറിയിലും വെപ്രാളത്തിലും എവിടെയോ ചില കോംപ്ലക്സുകളും ഉള്ളമാതിരിയൊക്കെ നമ്മളെ തോന്നിപ്പിക്കും, അയാളുടെ ഒരു ധൃതിയും. അടുത്തൊരു ട്വിസ്റ്റ് എന്ന് പറയുന്നത് ഇതിനകത്തോട്ട് രണ്ട് കള്ളന്മാർ വരുന്നതാണ്. അവർ വളരെ അവരൊരു കെമിസ്ട്രി നന്നായിട്ട് വർക്കൗട്ടായി. രണ്ടുപേരും നല്ല സംഭവങ്ങൾ ചെയ്തു. അതിനകത്തുള്ള സ്ലാപ്സ്റ്റിക് ഐറ്റങ്ങളും വളരെ നന്നായി. ആ ഓംലെറ്റ് ഉണ്ടാക്കുന്നതും മുട്ട കഴിക്കുന്നതും കാര്യങ്ങളൊക്കെ. പിന്നെയാണ് ജുനു കാമുകൻ്റെ ഒരു വരവ്, അദ്ദേഹം വന്നിട്ടുള്ള ആ പെർഫോമൻസും. ഇങ്ങനെ ആയിരിക്കും ഇങ്ങനെയുള്ള ടൈപ്പുകളൊക്കെ ബിഹേവ് ചെയ്യുന്നത്. കാശും കാണില്ല, ഒന്നും കാണില്ല, സ്വത്തും ഇല്ലെങ്കിലും ഈ ഷോ അവരുടെ ഉണ്ടാവുമല്ലോ. പെർഫെക്റ്റ് ആയിരുന്നു നിങ്ങളുടെ വരവ്, പോക്ക്, ടൈമിങ്. ഈവൻ ഡയലോഗ് ഫ്ലാഷ് പോലും വലുതായിട്ട് വന്നിട്ടില്ല. ഇവിടെ നടക്കുമ്പം അവിടെ നടക്കുന്ന സംഭവം. സിനിമയിലാണെങ്കിൽ ഇത് രണ്ട് കട്ട് ചെയ്ത് അല്ലെങ്കിൽ ഫ്രെയിം രണ്ടായിട്ടെങ്കിലും സ്പ്ലിറ്റ് ചെയ്ത് കാണിക്കുക, സ്പ്ലിറ്റ് ഫ്രെയിം ആയിട്ടെങ്കിലും കാണിക്കുക. ഇത് ഒരേ ഫ്രെയിമിൽ നിൽക്കുമ്പോൾ നിങ്ങൾ തമ്മിലുള്ള ഒരു പെർഫോമൻസ് ഉണ്ട്, അതും അതിൻ്റെ കൗണ്ടറൊക്കെ അതെല്ലാം പെർഫെക്റ്റ് ആയിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട് സംഭവം. എന്നെ സംബന്ധിച്ചോളം നിറഞ്ഞ മനസ്സോടെയാണ് സ്കിറ്റ് ചെയ്യേണ്ടത്. കീപിറ്റ് ജ്യോതിഷേട്ടാ, നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ഒരു ഗുണപാഠം ഈ സ്കിറ്റില് നിങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, ഏത് കള്ളനേക്കാളും അപകടകാരിയാണ് ഇതേപോലുള്ള ഫേസ്ബുക്ക് ഫ്രണ്ട്സ്. രജിയുടെ ക്യാരക്ടർ സ്നേഹം പ്രകടിപ്പിക്കുന്നില്ല എന്നുള്ളതിനോട് എല്ലാവർക്കും യോജിപ്പുണ്ട്. കാരണം സ്നേഹം പ്രകടിപ്പിക്കുന്നില്ല, അയാളുടെ പരിമിതിയാണ്. ചിലപ്പോൾ ചില ഹസ്ബൻഡ്സ് ഇങ്ങനെയാണ്, അല്പ ഷൈ ആയിരിക്കും. പക്ഷെ ഇവിടെ റജിയുടെ ആ ഭർത്താവിൽ എനിക്കിഷ്ടപ്പെടാത്ത കാര്യം, സ്നേഹമുള്ളിലുണ്ട്, അയാൾ മാല അവിടെ വെച്ചിട്ട് ലെറ്ററൊക്കെ എഴുതി വയ്ക്കുന്നു, ആശംസകൾ കൊടുക്കുന്നു, അതെല്ലാം ഓക്കെ. പക്ഷേ തൊട്ടതിനും പിടിച്ചതിനും എന്തിന് ചൂടാകുന്നു, അത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. കള്ളന്മാരിവിടെ മോഷ്ടിക്കാൻ വന്നിട്ട് ഇവന്മാരെന്തിനാ ആംലെറ്റ് ഉണ്ടാക്കുന്നത്? വന്നിട്ട് മോഷ്ടിച്ചിട്ട് പോവുക, അതല്ലേ ചെയ്യേണ്ട. അവനവൻ്റെ ഡ്യൂട്ടിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇതൊക്കെ കോമഡി സ്കിറ്റിൻ്റെ ഏറ്റവും രസകരമായ സിറ്റുവേഷൻസ് അണിയിച്ചൊരുക്കാൻ വേണ്ടി ഇവരെടുത്ത ശ്രമങ്ങളാണ്.
അതിനെ നമ്മൾ അഭിനന്ദിക്കുന്നു. ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയയൊക്കെ വളരെ ആക്റ്റീവായിരിക്കുന്ന കാലത്ത് നമ്മൾ ഫേസ്ബുക്കിലൂടെയും ചാറ്റിങ്ങിലൂടെയൊക്കെ ചതിയിൽ പെടാതിരിക്കാൻ ശ്രമിക്കണം എന്ന ഒരു അഭ്യർത്ഥനയും കൂടി എനിക്കുണ്ട്. ഓൾ ദി ബെസ്റ്റ് ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ്. സൂപ്പർബ് സൂപ്പർബ്. യെസ്, റിമി ടോമി എന്നത്തേം പോലെ ആദ്യ ഗംഭീരമായ ഒരു സ്കിറ്റ്. സൂപ്പർബ് സൂപ്പർബ് സൂപ്പർബ്. എനിക്ക് ആ വീട്ടിൽ നിന്ന് കണ്ണെടുക്കാൻ പറ്റുന്നില്ല. കാരണം ഈ പല വീടുകളും നമ്മളിവിടെ അറേഞ്ച് ചെയ്തിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇതൊരു ഉഗ്ര വീടായിരുന്നു. പ്രത്യേകിച്ച് അതിൻ്റെ കിച്ചൺ ഭാഗത്തോട്ട് നോക്കുമ്പോഴായിരുന്നു അതിൻ്റെ ഡൈനിങ് അല്ലെങ്കിൽ എൻട്രൻസ് പോർഷനേക്കാൾ ഏറ്റവും രസമായിട്ട് കിച്ചൻ്റെ ഇൻറ്റീരിയർ ഗംഭീരമായിട്ട് ശരിക്കും ശരിക്കും ഒരു വീട് തുറന്നിട്ടിട്ട് അവിടെ ഇരുന്ന കിച്ചൺ കാണിച്ചേക്കുന്ന പോലെ തോന്നി. എല്ലാ സെറ്റപ്പ് വീടൊക്കെ സൂപ്പർ വീട്. മോഷണം തുടങ്ങുന്നതിന് ഒരു കാര്യമുണ്ട്. നമ്മളെ സ്ഥിരം ഏർപ്പാട് അറിയാല്ല. ജിനു ആദ്യമായിട്ടായിരിക്കും ജിനുവായിട്ട് അഭിനയിക്കുന്നത് അല്ലേ? എങ്ങനെ പറ്റി? നല്ല മെസ്സേജ്. സ്നേഹം എന്ന് പറയുന്നത് പ്രകടിപ്പിക്കാനുള്ളതാണ്. താങ്ക് യു സോ മച്ച്. സൂപ്പർ സാർ. അപ്പം എന്തെങ്കിലും ഇന്നത്തെ ഇവരുടെ ഈ പെർഫോമൻസ് കണ്ടപ്പോൾ സാറിൻ്റെ ഒരു പ്രൊഫഷണൽ ലൈഫിൽ ഏതെങ്കിലും ഒരു കാര്യവുമായിട്ടൊന്ന് ലിങ്ക് ചെയ്യാൻ പറ്റിയോ? വളരെ കാലിക പ്രാധാന്യമുള്ള ഒരു വിഷയമാണ്. വളരെ തന്മയത്വത്തോട് അവതരിപ്പിച്ചു. മായ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ പിന്നെ ഒരു സീനിൽ മായ അവിടെ ഈ കോമഡി തകർത്ത് ആടുമ്പോൾ പോലും മായ കരയുന്ന ഒരു വളരെ ടെൻഷൻ അടിച്ച് പറയുന്നുണ്ട്. വളരെ നന്നായിട്ട് അവതരിപ്പിച്ചു. വളരെ നന്നായിട്ട് അവതരിപ്പിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു ആർട്ടിസ്റ്റാണ് മായ. ഇപ്പോൾ എസ്എനെ സംബന്ധിച്ചിടത്തോളം മറ്റ് സ്കിറ്റുകളിൽ കാണുന്നതിൽ നിന്ന് വ്യത്യസ്തമായി അദ്ദേഹത്തിൻ്റെ അഭിനയത്തിൽ വളരെ മിതത്വം പുലർത്തി, നല്ല മെച്യൂരിറ്റി പുലർത്തി കേട്ടോ എല്ലാവരും. കേട്ടോ എന്തായാലും ഒരു ഒരു വളരെ മധുരതരമായ ഒരു അനുഭവം സൃഷ്ടിച്ചു നിങ്ങൾ. മായയും കൂടി ഞങ്ങളൊന്ന് ജോയിൻ ചെയ്യാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നു. മായ ഇവിടെ മൊത്തം ചിരിച്ചുകൊണ്ടിരുന്ന തുടങ്ങി തീരുന്നത് വരെ ചിരിച്ചുകൊണ്ടിരുന്ന ഒരാള് നീരവായിരുന്നു. നീരവ് സാബ് എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ഈ ഒരു ഹോൾസം എക്സ്പീരിയൻസ്? ഞാൻ വളരെ ചിരിച്ചു, എനിക്ക് വളരെ ഇഷ്ടമാണ്. അന്നെ മായ ഹാപ്പി ബർത്ത്ഡേ. മെസ്സേജ് ഇസ് വെരി നൈസ്. ഓക്കെ, ഈ മെസ്സേജ് കല്യാണം കഴിഞ്ഞിട്ട് എക്സ്പ്രസ് സ്നേഹിക്കുന്നു. പീപ്പിൾ ബിഫോർ മാരേജ് ദേ വിൽ സേ ഡാർലിംഗ് ഐ ലവ് യു, എന്നടി മോലെ ചക്കര ഉമ്മ ഉമ്മ ഉമ്മ, ഓൾ ദീസ് തിങ്സ് വിൽ ഹാപ്പൻ. ചേട്ടാ എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്? 19 years. ഭാര്യയുടെ പേരെന്താ? എലിസബത്ത് ജോളി. ജോളി. വെഡിങ് ഡേറ്റ്? നവംബർ 5, 2000. So live example, you know. So otherwise, why, etra girlfriend before marriage? Illa. Ayyo. So it's relatable subject, and at the end what you said, you it need to be expressed. Very important message. Express only to your own wife, not to others' wife, huh? So I thoroughly enjoyed. Very nice. I think each one of you did a very good job. Thank you for making me laugh. Superb, superb. ഇനി നമ്മൾ അറിയാൻ പോകുന്നത് ഇന്നത്തെ ഈ ഒരു ട്രൂ സ്റ്റോറി റൗണ്ടിലെ ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റിന്റെ മാർക്സ് ആണ്. ഓക്കെ, റെഡി? റിമി 29. ജ്യോതിഷേട്ടാ 39 out of 40. താങ്ക് യു സർ. രാജേട്ടാ 30 in 30. സൂപ്പർബ് സൂപ്പർബ് സൂപ്പർബ്. ട്രൂ സ്റ്റോറി റൗണ്ടിലെ ഈ ഒരു ബ്രില്യൻറ്റ് പെർഫോമൻസിന് ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ് കരസ്ഥമാക്കുന്നു. 98 on 100. അങ്ങനെ കോമഡി സ്റ്റാർസിൻ്റെ ഇന്നത്തെ എപ്പിസോഡും ഞങ്ങൾ ഇവിടെ ഇത് അവസാനിപ്പിക്കുകയാണ്. ഹർത്താലും പണിമുടക്കും ഒന്നും തന്നെ ബാധിക്കാതെ ഇപ്പോഴും നമുക്ക് വേണ്ടി, നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന പോലീസ് സേനയിലെ എല്ലാ ഉദ്യോഗസ്ഥർക്കും വലിയൊരു സല്യൂട്ട് പറഞ്ഞുകൊണ്ട് തന്നെ, ടിൽ ദ നെക്സ്റ്റ് ടൈം വി ഓൾ മീറ്റ്, ദിസ് ഇസ് കോമഡി സ്റ്റാർസ് സീസൺ 2 വൈൻഡിങ് അപ്പ്. ഈ സുഷ്മാ ദേവി ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഇത് നടക്കില്ല, ഇത് നടക്കില്ല, 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 നടക്കില്ല. കണ്ട അച്ഛനാ പാമ്പ് വിഴുങ്ങി 30 വർഷത്തിന് മുമ്പ് വലിയൊരു പാമ്പ് തന്നെ വിഴുങ്ങി. അത് കൂടുതലാണോ ഇതൊക്കെ? സാറിന്റെ അമ്മാവൻ പറഞ്ഞിട്ടുണ്ട് വീട്ടിലെ മറ്റേ BSF സൈക്കിളില്ലേ, അതിന്റെ ടയർ തേഞ്ഞ് മാഡത്തിന്റെ പടം കാണാൻ പോയിട്ടെന്നാണ്. അമ്മ പറഞ്ഞിട്ടുണ്ട്. സാറേ മോഡല്.
ഞാനൊന്ന് കാണുമ്പോ തീരെ വണ്ണം കുറഞ്ഞിട്ട്. അത് അനിയത്തിയാണോ? ഞാൻ സത്യസന്ധമായിട്ട് ചോദിക്കട്ടെ, ചോട്ട മുംബൈയുടെ പ്രൊഡ്യൂസറിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു തിക്താനുഭവം?